ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. 1990s എക്സ്പെഷ്യലി എനിക്ക് വന്ന 90s നമ്മുടെ കിവിൻ ലേരിംഗിലോട് വന്നിട്ടുണ്ടായിരുന്ന ഹോം എലോൺ എന്ന് പറയുന്നൊരു സിനിമ, രണ്ട് പാട്ട് റിലീസ് ചെയ്തതിന് വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി അതൊക്കെ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും, ബട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു ഫ്രഞ്ചൈസിൽ ഒരു ട്രയൽസിൽ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കേട്ടപ്പോൾ വലിയൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. എന്നെപ്പോലെ നിങ്ങളും ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആയിരുന്നിരിക്കാം, ബട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൈവിട്ട് പോയോ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇപ്പോഴേ കാര്യം മനസ്സിലായി കാണും. ഹോം സ്വീറ്റ് ഹോം എലോൺ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് ഡിസ്നി പ്ലസ് ഒറിജിനൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ എന്താണെന്നുള്ളത് നമുക്കിനി ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. സിനിമയുടെ കഥയ്ക്കുള്ളിലേക്ക് പോകണമെങ്കിൽ സിമ്പിളാണ്. ഒരു കുട്ടി വീട്ടിനുള്ളിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയത്ത് പാരൻസ് എവിടെ പോയി എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പാരൻസ് എപ്പോൾ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യങ്ങളൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കപ്പിൾസ് വീട്ടിനുള്ളിലേക്ക് കക്കാൻ കയറാണ്. അവരുടെ അവസ്ഥ അതായത് കൊണ്ടാണ് അവർ കക്കാൻ കയറുന്നത്. അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടി കാണിക്കുമ്പോൾ ഇതിനുള്ളിൽ വില്ലനായിട്ട് നമ്മുടെ കുട്ടി നിൽക്കുകയാണ്. ഇതിനുശേഷം എന്താണ് വളരെ സ്വീറ്റായിട്ടുള്ള ആ ഒരു ഹോമിൽ നടക്കാൻ പോകുന്നത്? ഒരു ടെറർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണോ, അല്ലെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കോമഡി ആയിട്ടുള്ളൊരു കാര്യമാണോ നടക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ആ വന്ന കപ്പിൾസ് കട്ടിട്ട് പോകുന്നുണ്ടോ? എന്താണ് അവർ കക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്? കക്കാൻ വന്ന സാധനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നൊരു സിനിമയാണ് ഈ പറയുന്ന ഹോം സ്വീറ്റ് ഹോം എലോൺ എന്ന് പറയുന്നൊരു സിനിമ. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവില് നെഗറ്റീവിലേക്ക് പോകാം. പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് സിനിമയിലെ വന്ന കഥാപാത്രങ്ങൾ അവർക്ക് കൊടുത്ത ക്യാരക്ടർ എന്താണോ അതിവിടെ കുറച്ചധികം നാച്ചുറലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ അവർക്ക് കൊടുത്ത ക്യാരക്ടർ കുറച്ചധികം എന്താ പറയുക ഓവറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ഓവർ ക്യാരക്ടർ വെച്ചാൽ അവർ ഓവറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ തോന്നി. പിന്നെ സിനിമയിൽ വേറെ എന്താണ് നമുക്ക് പറയാൻ പോസിറ്റീവായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഒന്നുമില്ല ഈ ഒരു സിനിമയിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. ഒരൊറ്റ ഒരു സിമ്പിൾ കണ്ടൻറ്റ് പോലും ഇല്ല. സ്റ്റോറി വളരെ വളരെ മോശമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ആൻഡ് എക്സ്പെഷ്യലി സ്ക്രീൻ പ്ലേ വളരെ വളരെ വെസ്റ്റായിപ്പോയി. ആൻഡ് അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കുറച്ച് നോർമലായിട്ട് കൊള്ളായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ സിനിമയോടൊന്നും ഒരു യോജിപ്പ് നമുക്ക് ഒന്നിനോടും തോന്നുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ സിനിമയോടെ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഫൈനലി വരുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യം. ആൻഡ് സിനിമയുടെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പെക്റ്റേഷനോ യാതൊരുവിധ കോമഡിയോ യാതൊരുവിധ എൻ്റർടൈൻമെൻറ്റോ കിട്ടാത്തൊരു സിനിമ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ഞാൻ സജസ്റ്റ് ചെയ്യാത്തൊരു സിനിമയാണ് ഹോം സ്വീറ്റ് ഹോം എലോൺ എന്ന് പറയുന്നൊരു സിനിമ. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഫൈനൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 3/10 ഞാൻ കൊടുക്കുന്നത്. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഓഫ് ഗൈസ്, ടേക്ക് കെയർ.